ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് പ്രദീപ് കല്ലറ. ഇന്ന് ജൂലൈ 15 ശനി. പ്രധാന വാർത്തകൾ. യുഎയിലെ ഫുജറയിൽ മലയാളിയായ യുവാവിനെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആലപ്പുഴ സ്വദേശി ഷമീർ മുഹമ്മദിനെയാണ് മരിച്ച നിലയിൽ കാറിനുള്ളിൽ വെച്ച് കണ്ടെത്തിയിരിക്കുന്നത്. കുടുംബത്തെ നാട്ടിലേക്ക് യാത്രയാക്കി മടങ്ങുകയാണ് മരണം സംഭവിച്ചതെന്ന് കരുതപ്പെടുന്നു. നാട്ടിലെത്തിയ കുടുംബം ബന്ധപ്പെടുവാൻ ശ്രമിച്ചിട്ടും ലഭിക്കാതെ ആയതോടെയാണ് പോലീസിൽ വിവരം അറിയിച്ചിരിക്കുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അദ്ദേഹത്തെ 2 ദിവസത്തിന് ശേഷം കാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരിഹറം സൂക്ഷിപ്പുകാരൻ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ് രാജാവ് ആഹ്വാനം ചെയ്ത ജിദ്ദ സെക്യൂരിറ്റി ആൻഡ് ഡെവലപ്മെൻറ്റ് ഉച്ചകോടിക്ക് ഇന്ന് പുരാതന വാണിജ്യ നഗരിയായ ജിദ്ദയിൽ അരങ്ങേറും. അമേരിക്ക ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഉച്ചകോടിയിൽ രാഷ്ട്രീയ സാമ്പത്തിക തലങ്ങളിലെ സുപ്രധാനവും തന്ത്രപ്രധാനവുമായ 6 പ്രധാന കാര്യങ്ങൾ ചർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കും. ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന സൗദി അറേബ്യയ്ക്കു പുറമെ അമേരിക്കയും കൂടാതെ ഗൾഫ് സഹകരണ കൗൺസിൽ അംഗം രാജ്യങ്ങളായ കുവൈറ്റ്, യുഎഇ, ഖത്തർ, ഒമാൻ, ബഹ്റിൻ രാജ്യങ്ങളും പ്രമുഖ അറബ് രാജ്യങ്ങളായ ഈജിപ്ത്, ഇറാഖ്, ജോർദാൻ തുടങ്ങിയവയും ഉൾപ്പെടെ 10 രാജ്യങ്ങൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും. മേഖലയിലെ സ്ഥിരത വർദ്ധിപ്പിക്കുകയും മിഡിൽ ഈസ്റ്റിനെ ഏകീകരണത്തിലേക്കും സമൃദ്ധിയിലേക്കും നയിക്കുകയും ചെയ്യുക, പങ്കെടുക്കുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുകയും ഭാവി സഹകരണത്തിൻ്റെ ഗതി രൂപവത്കരിക്കുകയും ചെയ്യുക, ആഗോള ഊർജ സുരക്ഷ സംരക്ഷിക്കുകയും പുനരുപയോഗ ഊർജത്തിലേക്ക് നീങ്ങുകയും ചെയ്യുക, ഭക്ഷ്യ അരക്ഷിതാവസ്ഥ ഉൾപ്പെടെയുള്ള വെല്ലുവിളികളോട് ബന്ധപ്പെട്ട ഇരു ഏകീകൃത തീരുമാനം കൈക്കൊള്ളുക, കൊറോണ മഹാമാരി മൂലമുണ്ടായ സാമ്പത്തിക വെല്ലുവിളികളെ അതിജീവിച്ച് സാമ്പത്തിക വീണ്ടെടുക്കൽ പുനഃസ്ഥാപിക്കുക, കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ കുറയ്ക്കുകയും പ്രദേശത്തെ ഹരിതയുഗത്തിലേക്ക് മാറ്റുകയും ചെയ്യുക. സുപ്രധാന കാര്യങ്ങൾ ഉച്ചകോടിയിൽ ചർച്ച ചെയ്യുമെന്നും അൽ ഇക്ബാരിയ ചാനൽ റിപ്പോർട്ട് ചെയ്തു. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി രാഷ്ട്ര നേതാക്കൾ സൗദിയിൽ എത്തിത്തുടങ്ങി. ഇന്നലെ സൗദിയിലെത്തിയ ബൈഡൻ ഇന്ന് നടക്കുന്ന ഉച്ചകോടിക്ക് ശേഷമായിരിക്കും സൗദിയിൽ നിന്നും മടങ്ങുക. ഏറെ വിവാദമായ ജമാൽ ഷഖോഗിക്ക് സംഭവിച്ചത് ഖേദകരമാണെന്ന് സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞു. സൗദി തുറമുഖ നഗരമായ ജിദ്ദയിൽ വെള്ളിയാഴ്ച US പ്രസിഡന്റ് ജോ ബൈഡനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് കിരീടാവകാശി ഇക്കാര്യം പറഞ്ഞത്. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും അമേരിക്കൻ പ്രസിഡന്റ് ബൈഡനും തമ്മിലുള്ള കൂടിക്കാഴ്ച 1.5 മണിക്കൂറാണ് ഷെഡ്യൂൾ ചെയ്തിരുന്നതെന്നും എന്നാൽ 3 മണിക്കൂർ നീണ്ടു നിൽക്കുകയും വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തതായി സന്നിഹിതനായ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ അഭിപ്രായപ്പെട്ടു. സൗദിയിലെ അൽ അറബിയ ചാനലാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഷഖോഗി കേസിൽ അന്വേഷണം, വിചാരണ, ശിക്ഷാവിധി, ശിക്ഷ നടപ്പാക്കൽ തുടങ്ങി എല്ലാ നിയമ നടപടികളും സൗദി അറേബ്യ ഏറ്റെടുത്തിട്ടുണ്ടെന്നും കിരീടാവകാശി പറഞ്ഞു. ഭാവിയിൽ ഏത് ഘട്ടത്തിലും ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിക്രമങ്ങളും രാജ്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തെവിടെയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാമെന്നും അതേ വർഷം തന്നെ മറ്റു സ്ഥലങ്ങളിൽ മറ്റ് മാധ്യമപ്രവർത്തകരും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും യോഗത്തിൽ കിരീടാവകാശി ചൂണ്ടിക്കാട്ടി. ഇറാഖിലെ അബു ഖുറൈബിനെയും മറ്റുള്ളവരെയും ഉദാഹരണമായി ഉദ്ധരിച്ച് US തെറ്റുകൾ വരുത്തിയതായും അദ്ദേഹം പരാമർശിച്ചു. ഈ തെറ്റുകൾ രാജ്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നും അവ വീണ്ടും സംഭവിക്കുന്നത് തടയണമെന്നും നടപടിക്രമങ്ങൾ നടപ്പാക്കണമെന്നും മുഹമ്മദ് രാജകുമാരൻ പറഞ്ഞു. രാജ്യത്ത് ആദ്യ വാനരവ സൂര്യ സ്ഥിരീകരിച്ച ആളോടൊപ്പം ഗൾഫിൽ നിന്നുള്ള വിമാനത്തിൽ സഞ്ചരിച്ച കോട്ടയം സ്വദേശികളായ 2 പേർ നിരീക്ഷണത്തിലാണ്. 21 ദിവസത്തേക്കാണ് നിരീക്ഷണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ പ്രിയ അറിയിച്ചു. 2 പേർക്കും വാനരവ സൂര്യയുടെ ലക്ഷണങ്ങൾ നിലവിലില്ല. എന്തെങ്കിലും ലക്ഷണം പ്രകടമായാൽ സാമ്പിൾ ശേഖരിച്ച് പൂനെയിലേക്ക് അയക്കും. കോട്ടയത്ത് ജില്ലാതല ദ്രുതക്രമ സമിതി യോഗം ചേർന്നു. ജില്ലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കോവിഡ് പ്രതിരോധ മാർഗങ്ങളായ മാസ്ക് ഉപയോഗം, കൈ കഴുകൽ, അകലം പാലിക്കൽ എന്നിവ പാലിക്കുന്നതിലൂടെ രോഗം പകരുന്നത് തടയാനാവുമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. കൂടുതൽ രോഗികൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായാലും ലഘുവായ പനിയും ലക്ഷണങ്ങളുമായതിനാൽ വീട്ടിലെ വിശ്രമത്തിലൂടെയും പരിചരണത്തിലൂടെയും ചികിത്സിക്കാം. കോവിഡിനായി ഏർപ്പെടുത്തിയ അധിക സൗകര്യങ്ങളും സുരക്ഷാ ഉപാധികളും പരിശീലനവും നിലവിലുള്ള സാഹചര്യത്തിൽ ആരോഗ്യ സംവിധാനങ്ങൾ സജ്ജമാണെന്നും യോഗം വിലയിരുത്തി. എന്നാൽ വാനരവ സൂര്യ കണ്ടെത്തിയ രാജ്യങ്ങളിൽ നിന്നും എത്തി 21 ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ പ്രകടമായാൽ മറ്റുള്ളവരുമായി സമ്പർക്കം ഒഴിവാക്കുകയും ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുകയും ചെയ്യണം. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് 6 മുതൽ 13 ദിവസത്തിനുള്ളിലാണ് സാധാരണ ലക്ഷണങ്ങൾ പ്രകടമാകുക. എന്നാൽ ചിലരിൽ ഇത് 21 ദിവസം വരെയും നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. ലക്ഷണങ്ങൾ പ്രകടമാകുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മുതൽ രോഗം പൂർണ്ണമായി ഭേദമാകുന്നതുവരെ രോഗിയിൽ നിന്നും മറ്റുള്ളവരിലേക്ക് പകരാവുന്നതാണ്. പനി,
തീവ്രമായ തലവേദന, കടലവീക്കം, നടുവേദന, പേശിവേദന എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ. പനി തുടങ്ങി 1 മുതൽ 3 ദിവസത്തിനുള്ളിലാണ് ശരീരത്തിൽ കുമിളകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്നത്. ജില്ലയിൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾ ചർച്ച ചെയ്യുന്നതിനാണ് ജില്ലാതല ദുരിതക്രമ സമിതി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ പ്രിയ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ, ത്വക്ക് രോഗം, സാംക്രമിക രോഗം, ജനറൽ മെഡിസിൻ, മൈക്രോബയോളജി മേധാവിമാർ ഡോക്ടർ സജിത് കുമാർ, ഹോമിയോ ആയുർവേദ DMO, മൃഗസംരക്ഷണ വകുപ്പ് ജില്ലാ മേധാവി, ജില്ലാ രോഗനിരീക്ഷണ ഓഫീസർ എന്നിവർ ഇതിൽ പങ്കെടുത്തു. സൗദി ഭരണാധികാരി സൽമാൻ രാജാവുമായും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി വെള്ളിയാഴ്ച നടത്തിയ ചർച്ചയിൽ വിവിധ വിഷയങ്ങളിൽ നിരവധി കരാറുകളിൽ ഒപ്പുവെച്ചതായി US പ്രസിഡന്റ് ജോ ബൈഡൻ പ്രസ്താവിച്ചു. ഈ വർഷ അവസാനത്തോടെ സൗദി അറേബ്യയ്ക്കും ഈജിപ്തിനും ഇടയിലുള്ള തീറാൻ ദ്വീപിൽ നിന്നും US സൈനികർ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമാധാന സേനാംഗങ്ങൾ വിട്ടുപോകുമെന്നതാണ് പ്രധാന കരാറുകളിലൊന്ന്. സൗദിക്കും ഈജിപ്തിനുമിടയ്ക്ക് ചെങ്കടലിലുള്ള തീറാൻ സനാഫീർ ദ്വീപുകളുടെ ഉടമസ്ഥാവകാശം 2017 ഈജിപ്റ്റ് സൗദിക്ക് കൈമാറിയിരുന്നു. അംഗരാജ്യങ്ങളായ സൗദി അറേബ്യയും കുവൈറ്റും മുഖേന 6 രാജ്യങ്ങളുടെ ഗൾഫ് സഹകരണ കൗൺസിലിൻ്റെ ഇലക്ട്രിക് ഗ്രിഡ് ഇറാഖുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള കരാറും ഇതിൽ ഉൾപ്പെടുന്നു. ജിദ്ദയിൽ നടന്ന ചർച്ചകൾക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച ബൈഡൻ ആഗോള ഊർജ്ജ സുരക്ഷയും ആവശ്യത്തിന് എണ്ണ വിതരണവും ഉറപ്പാക്കാൻ റിയാദിന് സ്വീകരിക്കാവുന്ന നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്തതായും പറഞ്ഞു. വിവിധ മേഖലകളിലായി 18 കരാറുകളാണ് സൗദിയിലെയും അമേരിക്കയിലെയും വിവിധ മന്ത്രാലയങ്ങൾ തമ്മിലും അമേരിക്കൻ കമ്പനികൾ തമ്മിലും ഇന്നലെ ജിദ്ദയിൽ ഒപ്പുവെച്ചത്. കൊച്ചി വിമാനത്താവളത്തിൽ എയർ അറേബ്യ വിമാനം അടിയന്തരമായി നിലത്തിറക്കിയ സംഭവത്തിൽ DGCA അന്വേഷണം നടത്തും. ഹൈഡ്രോളിക് സംവിധാനം തകരാറായതുകൊണ്ട് അടിയന്തര ലാൻഡിംഗ് വേണ്ടിവന്നു എന്നാണ് എയർ അറേബ്യ വ്യക്തമാക്കിയിരിക്കുന്നത്. 229 പേരുമായി യാത്ര ചെയ്ത വിമാനം യാത്രക്കാരുണ്ടായിട്ടും അത്ഭുതകരമായാണ് സുരക്ഷിതമായി ലാൻഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വിമാനം പാർക്കിംഗ് ബേയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ലാൻഡിങ്ങിൻ്റെ ദൃശ്യങ്ങൾ ഇതുവരെയും വിമാനത്താവള അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. സാങ്കേതിക തകരാറ് ശ്രദ്ധയിൽപ്പെട്ടയുടൻ എയർ അറേബ്യ വിമാനം കൊച്ചി വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കുകയായിരുന്നു. വിമാനത്താവള അധികൃതരെയും ജീവനക്കാരെയും 1.5 മണിക്കൂർ സമയം മുൾമനയിൽ നിർത്തിയാണ് വിമാനം റൺവേയിൽ ഇറക്കിയത്. 222 യാത്രക്കാരും 7 ജീവനക്കാരുമായി ഷാർജയിൽ നിന്നും പുറപ്പെട്ട എയർ അറേബ്യ G9 426 വിമാനത്തിലാണ് യന്ത്ര തകരാർ സംഭവിച്ചത്. നെടുമ്പാശ്ശേരിയിൽ രാത്രി 7:13 നിശ്ചയിച്ച സ്വാഭാവിക ലാൻഡിങ്ങിനായി ശ്രമിക്കുമ്പോഴാണ് ഹൈഡ്രോളിക് സംവിധാനം തകരാറിലായതായി പൈലറ്റ് തിരിച്ചറിയുന്നത്. ഇതോടെ വിമാനത്താവളത്തിൽ വിമാനം അടിയന്തര അറിയിപ്പ് നൽകി അടിയന്തര ലാൻഡിങ്ങിന് തീരുമാനിക്കുകയായിരുന്നു. വിമാനത്താവളത്തിൽ സമ്പൂർണ്ണ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് പിന്നാലെ 7:29 സുരക്ഷിതമായി നിലത്തിറക്കുകയായിരുന്നു. യാത്രക്കാരെയും ജീവനക്കാരെയും സുരക്ഷിതമായി മാറ്റിയ ശേഷം എയർ അറേബ്യ വിമാനം റൺവേയിൽ നിന്നും പാർക്കിങ്ങിലേക്ക് വലിച്ചു നീക്കി. ഈ സമയം 2 വിമാനങ്ങൾ നെടുമ്പാശ്ശേരിയിൽ ഇറക്കാൻ കഴിഞ്ഞില്ല. ഹൈദരാബാദിൽ നിന്നും ഗോഫസ് വിമാനം കണ്ണൂരിലേക്കും എയർ അറേബ്യയുടെ അബുദാബിയിൽ നിന്നുള്ള വിമാനം കോയമ്പത്തൂരിലേക്കും തിരിച്ചുവിട്ടു. രാത്രി 8:00 വിമാനത്താവളത്തിലെ അടിയന്തരാവസ്ഥ പിൻവലിച്ചു. വിമാന സർവീസുകൾ സാധാരണ നിലയിൽ ആയതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ സയന ഗൾഫ് ന്യൂസ് സമാപിച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളുമായി നാളെ ഇതേ സമയം കാണാം. നമസ്കാരം.